ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ, ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിനു മഹാനയീം എന്നു പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സേയിർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് കണ്ടെന്നാൽ, എന്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിന്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്തു ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരുമുണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനൻ അറിയിപ്പാൻ ആളയക്കുന്നത്. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയവശനായി. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്നു അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസാഖിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാം, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്നു എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ടും എണ്ണിക്കുട കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നും അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തന്റെ പക്കൽ ഉള്ളതിൽ തന്റെ സഹോദരനായ യേശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതിയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ചു. തന്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി, അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവീൻ എന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട്, അവൻ എന്റെ സഹോദരനായ യേശാവ് നിന്നെ കണ്ടു, നീ ആരുടെ ആൾ, എവിടെ പോകുന്നു, നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയാൻ യാക്കോബിന്റെ വകയാകുന്നു, അത് യജമാനായ യേശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം, അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരോടും നിങ്ങൾ യേശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവീൻ, അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവീൻ എന്ന് കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ടു അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മാനം അവന്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോവ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ കുഷസാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കിയാൽ യാക്കോവിന്റെ തുടയുടെ തടം ഉളുകിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നു അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നു അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്നു അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്നു അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്നു അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്നു അവൻ പറഞ്ഞു. അവിടെ വെച്ചു അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും
എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോവ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോവിന്റെ തുടയുടെ തടത്തിലെ ഞാരമ്പ് തൊടുക കൊണ്ട് ഇസ്രയേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞാരമ്പ് തിന്നാറില്ല.